ഈ പ്രദേശത്ത് ഒരു ഹീനമായ കൊലപാതകം നടന്ന് 21 ദിവസം പിന്നിടുകയാണ്. ഇങ്ങനെയൊരു സമരത്തിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് പ്രവേശിക്കേണ്ടി വന്നു? ഇപ്പോൾ എല്ലാത്തിനും കോവിഡിൻ്റെ ഒരു പ്രോട്ടോകോൾ പറയുന്നുണ്ട്. ഈ കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അതെന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. 41 വയസ്സുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയി എന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് ആ വ്യക്തിയെ പീഡിപ്പിച്ച് കൊന്ന് കിണറ്റിൽ തള്ളിയപ്പോൾ നിങ്ങൾ ഏത് പ്രോട്ടോകോൾ, കോവിഡ് പ്രോട്ടോകോൾ പരിപാലിച്ചുകൊണ്ടാണ് ഈ ഹീനകൃത്യം നടത്തിയത്? ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുമ്പോൾ കോവിഡ് പ്രോട്ടോകോളിൻ്റെ പേര് പറഞ്ഞ് സമരം നടത്തരുത് എന്ന് പറയുന്നത് സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും എന്തും ചെയ്യാനുള്ള ലൈസൻസിൻ്റെ ഭാഗമാണ്. അങ്ങനെ ലൈസൻസിൻ്റെ ഭാഗമാണെങ്കിൽ ഞങ്ങൾക്ക് ആ കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കാൻ അറിയാഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് സമരങ്ങളുടെ ഒരു പരമ്പര നടക്കേണ്ട ഈ സംസ്ഥാനത്ത് ഞങ്ങൾ പരമാവധി ആത്മസംയമനം പാലിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഈ സർക്കാരിൻ്റെ 4.5 വർഷത്തെ ഭരണത്തിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് സ്റ്റണ്ടും സെക്സും നിറഞ്ഞൊരു സിനിമയായി ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഈ പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എത്ര എത്ര ഹതഭാഗ്യരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഭരണം 4 ഒരു 6 മാസം കഴിയുമ്പോൾ തീരും. പക്ഷേ ഈ 5 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണം പൂർത്തീകരിക്കുമ്പോൾ ഭരണകക്ഷിക്കാർക്ക് സ്വർണത്തിൻ്റെ പങ്കാളിത്തവും പ്രതിപക്ഷത്തിന് മർദ്ദനവും രാഷ്ട്രീയമില്ലാത്തവർക്ക് മരണവും, അതാണ് ഈ സർക്കാരിൻ്റെ ബാക്കി പത്രം. ഇവിടെ CCTVയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മനുഷ്യജീവനെയാണ് ഇല്ലാതാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, മോഷണം പോവാത്ത ഹാർഡ് ഡിസ്കുള്ള സെക്രട്ടേറിയറ്റിലത്തെ CCTV ക്യാമറ മര്യാദയ്ക്ക് പ്രവർത്തിക്കണം? കാരണം അത് മര്യാദയ്ക്ക് പ്രവർത്തിച്ചാൽ സ്വപ്ന ആരുടെയൊക്കെ ഓഫീസുകൾ കയറി ഇറങ്ങി എന്നുള്ള സത്യം പുറത്തു വരും. ഇപ്പൊ മനസ്സിലാക്കുന്നത് അവിടെ കുറെ കാലമായിട്ട് ഇടിവെട്ടിയാൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് IT വകുപ്പാണ്. IT വകുപ്പിൽ ഒരുപാട് നേട്ടം ഉണ്ടായെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഇടിമിന്നൽ വന്നാൽ കേടുവരുന്ന CCTV ക്യാമറയുള്ള ഒരു സംസ്ഥാനത്ത്, അതും സെക്രട്ടേറിയറ്റില് CCTV ക്യാമറ ഇടിവെട്ടിയാൽ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഫോറസ്റ്റിലെ ഒരു CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പോയി എന്നുള്ളതിനാണ് മത്തായിയെ ഫോറസ്റ്റുകാര് കസ്റ്റഡിയിലെടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് 4:30 കസ്റ്റഡിയിലെടുത്തു അല്ലേ, 3:30 വൈകുന്നേരം ആകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കിണറ്റിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇന്നത്തെ പത്രത്തിൽ കണ്ടത് 1-ാം പ്രതി മുൻകൂർ ജാമ്യത്തിലേക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇപ്പൊ 2 കാര്യങ്ങളിലാണ് പിണറായി സർക്കാരിന് നിർബന്ധം. 1, ശിവശങ്കർ സ്വന്തം കുറ്റം ഏറ്റുപറയുന്നവരെ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2, മത്തായിയുടെ കൊലയിൽപ്പെട്ട പ്രതികൾക്ക് മുഴുവൻ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാം. ഇതൊക്കെ ഒത്തുകളിയുടെ ഭാഗങ്ങളാണ്. മുഴുവൻ പ്രതികൾക്കും മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരിക്കാനാണോ 22 ദിവസമായിട്ടും അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നത്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നു ജാഗ്രത കുറവുണ്ടായി. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പത്രത്തിൽ വായിച്ചു, ഡിപ്പാർട്ട്മെന്റിന് ജാഗ്രത കുറവുണ്ടായി. ഒരു വ്യക്തി മരിക്കുന്നത് അത്ര സില്ലിയായിട്ട് ഒരു നിസ്സാര കാര്യമാണ് ഒരു ജാഗ്രത കുറവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ കുറ്റം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല?
ഇവിടെ ഇപ്പോ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി കണ്ണൂർ അപ്പോൾ ഇരട്ട ചങ്കൻ ഒരു ചങ്കല്ല ഡബിൾ ഇഞ്ചിൻ ഇരട്ട ചങ്കൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിന്റെ അടിയിൽ ഒപ്പിടാനുള്ള വിവരമേ അദ്ദേഹത്തിനുള്ളൂവെങ്കിൽ ഇനിയും ഒരുപാട് പത്തായിമാരുടെ ഒരാറു മാസത്തിനുള്ളിൽ മരണപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലുള്ള സ്ഥിതി വിശേഷം. ഒരു കുടുംബം എത്ര പ്രയാസപ്പെട്ടിട്ടായിരിക്കും, കാരണം എല്ലാവർക്കും മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ശവസംസ്കാരം നടക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ മൃതശരീരം സംസ്കരിക്കില്ല. ഇതിന്റെ തെറ്റ് ചെയ്യുന്നവർ നിയമത്തിന്റെ മുമ്പിൽ വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പാവം സ്ത്രീയും രണ്ട് കുട്ടികളും ഇന്നും വേഴാമ്പലിനെ പോലെ നീതി തേടി കാത്തിരുന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ ബുദ്ധിജീവികളോടും സാംസ്കാരിക നായകന്മാരോടും കാര്യം ചോദിക്കുന്നു. ഞങ്ങളൊക്കെ ഭരിക്കുമ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരാറുണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിച്ചാൽ അതിനെ ഇരട്ടിയാക്കി ഞങ്ങളെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ട ക്യാഷ് ലീവ് എടുത്തു പോയോ? ഇനി 8 മാസം കഴിഞ്ഞാൽ ഇറങ്ങും, ഞങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴൊക്കെ ക്യാഷ് ലീവ് എടുക്കുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഭാവിയിൽ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നാൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഞാനത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇത്രയും ഹീനമായ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രതികരിക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല. കാരണം എല്ലാവർക്കും മുഖ്യമന്ത്രിയെ പേടിയാണ്, ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയില്ല, ചില ബുദ്ധിജീവികൾക്കും സാംസ്കാരിക നായകന്മാർക്കും മുഖ്യമന്ത്രിയെ പേടിയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോവിഡ് പ്രോട്ടോകോളിൻ്റെ പറഞ്ഞിട്ടാണല്ലോ ഇവിടെ നമുക്ക് എതിരായിട്ടൊക്കെ കേസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഒന്ന് ക്വാറന്റൈനിലാക്കാൻ നോക്കിയതാ, അത് നടന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അത് വടകരയിൽ നിന്ന് തന്നെ മനസ്സിലായതാണ്. ഇപ്പോൾ കോവിഡ് ടെസ്റ്റ് നടത്തി ഇവിടെ അവർക്ക് ബോധ്യമായി. ഇങ്ങനെയൊക്കെ നിങ്ങളെ നിഷ്കർഷിച്ചിട്ട് പോലും ഈ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഞാൻ ചോദിക്കട്ടെ, കോവിഡ് വ്യാപിക്കണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു ആണ് എന്നാണ് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി, കോവിഡ് വ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെയാണ്. കാരണം മത്തായിയെപ്പോൾ ആളുകളെ കൊന്നതിൻ്റെ സമരങ്ങൾ വരാതിരിക്കുക, സ്വപ്ന കമ്മീഷൻ പറ്റിയതിൻ്റെ പേരിൽ നടക്കുന്ന ബഹുജനങ്ങളുടെ ആ വിരോധം സമരമായി മാറാതിരിക്കുക, നിങ്ങൾക്ക് കോവിഡ് ഇന്നൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുക. അതാണല്ലോ മറ്റേ ഇത് കോവിഡ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ UN അവാർഡ് കിട്ടി എന്നൊക്കെ വീരവാദം മുഴക്കിയ ആരോഗ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. ഇപ്പം 1700 പേരുടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് 10,000 പേരെ റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇന്നത്തെ മരണം ചിലപ്പോൾ ഒരു ദിവസം 1000 ആയി ചിലപ്പോൾ വർദ്ധിക്കാം. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, സർക്കാരൊപ്പം ഒരു ദിവസം 10,000 പേർക്ക് രോഗം ബാധിക്കുകയും 1000 പേര് വരെ മരണപ്പെടുകയും ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ട് പറയുകയാണ് സർക്കാർ ഒപ്പുകൊണ്ട്. ഇത് കഷ്ടകാലത്തിന് പ്രതിപക്ഷത്തിലുള്ള ആരുടെങ്കിലും നാക്കുന്നാണ് വീണതെങ്കിൽ ഇവിടെ എന്തൊരു കോലാഹലമായി. ഒരു മന്ത്രി പറയുകയാണ്, എന്നിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് കോവിഡ് പടരാണ്. ഞങ്ങളൊക്കെ ഇത് എത്രയും പെട്ടെന്ന് ഈ കോവിഡ് ഒന്ന് അവസാനിച്ചിട്ട് വേണം കുറെ സമരം ചെയ്യാനും 10 വർത്തമാനം പറയാനും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ നേരത്ത് മുഖ്യമന്ത്രി പറയുകയാണ് കോവിഡ് വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ക്വാറന്റൈനിൽ പോകേണ്ടി വന്നത്? സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം സമരം ചെയ്തിട്ടാണ്. മലപ്പുറം കളക്ടർക്കും മലപ്പുറം SPക്കും കോവിഡ് വന്നത് പ്രതിപക്ഷം സമരം ചെയ്തിട്ടാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പൊതുവേദിയിലൊക്കെ വരാം, പേടിച്ചിട്ട് വരാത്താണ്. ഒരു പേര് പറഞ്ഞ ഏതായാലും നെഗറ്റീവ് ആണെങ്കിലും തൽക്കാലം ഞാൻ വരുന്നില്ല. കാരണം ഇവരുടെ PR വർക്ക് ഏറ്റെടുത്തിട്ടുള്ളവർ പറഞ്ഞു ഒരുപാട് നന്നാക്കാൻ നോക്കി മുഖ്യമന്ത്രി, നന്നാവുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ മോശമായിട്ട് വരും. അതുകൊണ്ട് അവർ പറഞ്ഞു ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കഴിയുന്നത് മുഖം പുറത്തു കാണിക്കാൻ.
അങ്ങനെ വരുമ്പോൾ എന്താ സ്ഥിതി? ഉദ്യോഗസ്ഥന്മാർ തോന്നിയ പോലെ പ്രവർത്തിക്കും. അതിന്റെ ഫലമാണ് മത്തായിനെ പിടിച്ചു കൊണ്ടുപോയതും കസ്റ്റഡിയിൽ എടുത്ത് മർദ്ദിച്ചതും അവസാനം കൊന്ന് കിണറ്റിൽ തള്ളിച്ചതും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതിന് ഉത്തരവാദികളായ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പരമാവധി 8 മാസം ചിലപ്പോൾ ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ കഴിയും. 8 മാസം കഴിഞ്ഞാൽ ആണുങ്ങൾ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ മത്തായിയെ കൊല ചെയ്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം ഇരുമ്പഴിക്കുള്ളിലായിരിക്കും എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കും. പിന്നെ നിങ്ങളിപ്പോ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ കേസ് എടുക്കും. ഞങ്ങളുടെയൊക്കെ പേരിൽ എത്ര കേസുണ്ട് ഞങ്ങൾക്ക് നടന്നു. ഏതായാലും കേസ് നിങ്ങൾ വഴിക്കെടുത്തോ, ഒരു 8 മാസം കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വിനിവിളിക്കാൻ ഒരു കുഴപ്പം, ഞങ്ങൾ ഇഷ്ടം പോലെ കേസ് എടുക്കും. പക്ഷേ കോവിഡ് പ്രോട്ടോകോൾ ഒരു കൂട്ടർക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരു പാവപ്പെട്ട വിധവയുടെ കണ്ണീരപ്പാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഏത് കടുത്ത നടപടിയിലേക്കും പോവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിരിക്കുമെന്ന് ഈ സമരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സൂചന നൽകുക. ഇവിടെ കുറെ യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ചുകൊണ്ടുപോയി 12-ഉം 15-ഉം വയസ്സുള്ള KSU കുട്ടികളെ പിടിച്ചുകൊണ്ട് അവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു. എന്താണ് കേസെടുക്കാൻ കാരണം? പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള സമയത്ത് ചില ആക്ഷനുകളൊക്കെ കാണിച്ചു. ആക്ഷനുകൾ കാണിക്കാൻ ഞങ്ങളും ഒട്ടും മോശക്കാരൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നതിൻ്റെ ഇരട്ടി ആക്ഷൻ കാണിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നിങ്ങളുടെ സംസ്കാരമല്ല കോൺഗ്രസ് സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ദൗർബല്യമായിട്ട് കാണുക. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ജീവനോട് തിരിച്ചു. മന്ത്രിമാർക്കെതിരെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരെ പിടിച്ച് പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കാലത്ത് എങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു? ഇവിടെ ഭരിച്ച ഭരണകർത്താക്കളെ കുറിച്ച് എന്തെല്ലാം വൃത്തികേട് പറഞ്ഞു. അന്ന് ഞങ്ങളൊക്കെ അത് ചെയ്യാത്തത് മാന്യത ഓർത്തിട്ടാണെങ്കിൽ ഇനി ഭാവിയിൽ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. UDF വന്നാൽ എന്തുമാവാം, LDFന്റെ കാലത്ത് മാത്രം അച്ചടക്കം പാലിച്ചാൽ മതി എന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ വേണ്ട എന്ന് ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് മാത്രമേ പറയുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മത്തായിയുടെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യുക, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക, ഒരു കുടുംബത്തിന്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കുക, ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകുന്ന ഉൾപ്പെടെയുള്ള ഡിമാൻഡുകൾ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന് ഏറ്റെടുക്കാൻ 2 പിഞ്ചു കുഞ്ഞുകൾ, ആ കുടുംബത്തിന്റെ അവരുടെ ചെലവ് സർക്കാർ വഹിക്കുക. ഈ കാര്യങ്ങളിൽ യാതൊരു ദാക്ഷിണ്യവും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തിട്ട് വേണം മത്തായിയുടെ മൃതശരീരം മതാചാരമനുസരിച്ച് സംസ്കരിക്കാൻ. അതിന് തീർച്ചയായിട്ടും സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനി സമരത്തിന്റെ മാർഗം ഇതായിരിക്കില്ല. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും ശ്രീമൻ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ മുല്ലപ്പള്ളി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇവിടെ വന്ന് ഈ ധർമ്മസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഹീനമായൊരു സംഭവം നടക്കുമ്പോൾ നമുക്കിത് കൈ കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല. ഒരിക്കലും ഒരു സ്ഥിതിയിലേക്ക് പാർട്ടി വന്നില്ല, പക്ഷേ ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ശക്തമായിട്ടുള്ള സമരവുമായി പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്നിപ്പോ 21 ദിവസം കഴിഞ്ഞു മത്തായിയുടെ മരണം സംഭവിച്ചിട്ട്. എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻകൈയെടുത്തുകൊണ്ട് നടക്കുന്ന ഈ ധർമ്മസമരത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ ഉപവാസം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.